കേരളത്തിൽ ഒരു യുക്തിവാദി സംഘം പ്രവർത്തിക്കുന്നുണ്ട്. യുക്തിവാദവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിശകലനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ പല വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ പുറത്ത് കാണാറുണ്ട്. എയ്തസ്റ്റിക് കേരള ഫേസ്ബുക്ക് പേജ്, സി രവിചന്ദ്രൻ എന്ന് പറയുന്ന അധ്യാപകനും ശാസ്ത്ര ഗവേഷകനുമൊക്കെയാണ് ഈ യുക്തിവാദി സംഘത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്, അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. യു കലാനാഥൻ്റെ യുക്തിവാദമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഏതായാലും യുക്തിവാദികൾ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സി രവിചന്ദ്രൻ മാഷിൻ്റെ ഒരു വീഡിയോയാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നമുക്ക് വീഡിയോകൾ, ഇദ്ദേഹം പലതരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എവിടെയെല്ലാം ഇസ്ലാമിന് പരമാധികാരം ലഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം അറുത്ത തലകൾ കമ്മ്യൂണിസ്റ്റുകാരുടേതാണ് എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. ഇറാനിൽ 75 ലക്ഷം കമ്മ്യൂണിസ്റ്റുകൾ ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് അപ്രത്യക്ഷരായി. അതുപോലെ ഇന്തോനേഷ്യയിൽ 12 ലക്ഷത്തിലധികം കമ്മ്യൂണിസ്റ്റുകാരെ സുഹാർത്തോ കൊന്നിട്ടുണ്ട്. ഇറാഖിൽ സദാം ഹുസൈന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ കലി വരും, എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ സദാം ഹുസൈൻ കൊന്നിരിക്കുന്നു. എന്നിട്ടും ഇവിടെ സദാം ഹുസൈൻ മരിച്ചപ്പോൾ ഹർത്താൽ നടത്തിയവരാണ് CPM-കാർ. എങ്ങനെ ചിരി വരാതിരിക്കും? വോട്ട് ബാങ്കിന് വേണ്ടി ആകരുത് നമ്മൾ നിലവിളിക്കുന്നത്, മനുഷ്യന് വേണ്ടിയാകണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിലെ ചില കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. മനുഷ്യൻ എവിടെ കൊല്ലപ്പെട്ടാലും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഷിയ ആയാലും സുന്നി ആയാലും, ആ ചോരയാണ് നമ്മുടെ മനസ്സിനെ ശരിക്കും പെടച്ചിലുണ്ടാക്കേണ്ടത്. അത് എൻ്റെ മതം, എൻ്റെ ഉപമതം, എൻ്റെ ജാതി, അതുമാത്രം കൊല്ലുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നത് പരിതാപകരമാണ്. പലസ്തീൻ ജനത മുസ്ലിങ്ങളല്ലായിരുന്നുവെങ്കിലും അവർ സുന്നികളല്ലായിരുന്നുവെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ അവർക്ക് വേണ്ടി കരയേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്നത് ജാതിയും മതവും നോക്കിയിട്ട്, ഉപവിഭാഗങ്ങളും നോക്കിയിട്ട് നമ്മൾ കരയാൻ പഠിക്കുന്നു. ഇതൊരു പക്ഷെ ഒരു അടഞ്ഞ സമൂഹത്തിലെ മാനവിക വിരുദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ സമീപനമാണ്. പലപ്പോഴും ഇടതുപക്ഷക്കാർ എന്തോ പലപ്പോഴും അവരെ ശ്രദ്ധിക്കുക പോലും ഇല്ല. അവരെന്താണ് ചെയ്യുന്നത്? എവിടെയൊക്കെ ഇസ്ലാമിന് പരമാധികാരം കിട്ടിയിട്ടുണ്ടോ അവിടെ ആദ്യം അറുത്ത തലകൾ കമ്മ്യൂണിസ്റ്റുകളിലാണ്. ഇറാനിലെ 75 ലക്ഷം കമ്മ്യൂണിസ്റ്റുകൾ ഇരുട്ടി വിളിക്കുന്നതിനും അപ്രത്യക്ഷമായി. 12 ലക്ഷം കമ്മ്യൂണിസ്റ്റുകളാണ് സുഹാർത്തകം. ഇന്തോനേഷ്യയിൽ, ഇറാഖിൽ സദാം ഹുസൈൻ ചെയ്തത് എന്താണെന്ന് അറിയാം. പക്ഷേ സദാം ഹുസൈന് വേണ്ടി ഇവിടെ ഹർത്താൽ നടത്തിയാണ് നമ്മൾ പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റുകളെ ബാക്കി വെച്ചിരുന്നില്ല സദാം ഹുസൈൻ. നമ്മൾ വോട്ട് ബാങ്കിന് വേണ്ടി ആകരുത്, നമ്മൾ മനുഷ്യന് വേണ്ടി നിലവിളിക്കണം. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന, ഈ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന 3-4 കാര്യങ്ങളിൽ സാം ഹാരിസിന്റെ അടുത്തറ വന്നൊരു എസ്സേ, വൈ ഡോണ്ട് ഐ ക്രിട്ടിസൈസ് ഇസ്രായേൽ. യു കെൻ ടേക്ക് ദ പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ഹി സേ ദ ഡിസ്കോഴ്സ് ഇൻ മുസ്ലിം വേൾഡ് അബൌട്ട് ജൂസ് ഇസ് അറ്റോർലി ഷോക്കിംഗ്. നോട്ട് ഓൺലി ദർ ഇസ് എ ഹോളോകോസ്റ്റ് ഡെനയൽ, ദർ ഇസ് എ ഹോളോകോസ്റ്റ് ഡെനയൽ ദറ്റ് ദൻ അസേർട്ട് ദറ്റ് വി വിൽ ഡു ഇറ്റ് ഫോർ റിയൽ ഇഫ് യു ആർ ഗിവൺ എ ചാൻസ്. മുസ്ലിം ലോകത്ത് ഉണ്ടായ ഒരു ചിന്താഗതി, അവർ ഹോളോകോസ്റ്റ് നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഹോളോകോസ്റ്റ് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, പക്ഷെ ഒരു അവസരം തരാണെങ്കിൽ ഞങ്ങൾ നടത്താം. യൂതന്മാരുടെ കൂട്ടക്കെല്ലാം നടന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കൊരു ചാൻസ് തരാമെങ്കിൽ നടത്താം എന്നുള്ള രീതിയിൽ പാഠപുസ്തകങ്ങളിലും മീഡിയയിലും, പലസ്തീനിലെ പാഠപുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്രയേലികൾക്കെല്ലാം കൊമ്പുകളുണ്ട്. ഇസ്രയേലികൾ അവിടെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതിന് ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണ് പലതും. അതിലൊരു കാര്യമാണ് ഹാരിസ് പറയുന്നത്. The charter of Hamas is explicitly genocidal. It looks forward to a time based on Quranic prophecy that when the earth itself will cry out for the Jew blood, where the trees and the stones will say, "O Muslim, there is a Jew hiding behind me. Come on, kill me." This is a political document. Hamas in the charter, in the prakyavanathile, oru Quranic statement aavarthichu parayunnu. ജൂതന്മാർക്കെതിരെ ഖുറാനിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ യാതൊരു പഞ്ഞമില്ലല്ലോ, നമുക്കറിയാം. കേട്ടില്ലേ? അതുപോലെ തന്നെ പാലസ്തീൻ, ലെബനൻ തുടങ്ങിയ മേഖലകളിലെ ഇത്തരം സംഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്താകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ തല കാണില്ല. എന്നിട്ടും നിങ്ങൾ ഈ മതം എന്ന് പറഞ്ഞ് നടക്കുന്ന ജിഹാദികളുടെ തോളിൽ കൈയിടുകയും അവരോടൊപ്പം ചേരുകയും ചെയ്യുമ്പോൾ ഇവിടെ കമ്മ്യൂണിസത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയ സംഹിതയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങളെ അടുത്തുകൂടി പോകാൻ പോലും അനുവദിക്കാത്ത രാജ്യങ്ങളിലെ
രീതികളും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ രാജ്യമായ ചൈനയിൽ നിങ്ങൾ അവിടുത്തെ ഉയ്ഗർ മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്ത തത്വമേ ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. ഈ വിവിധ വംശജരെ കൊണ്ട്, ചൈനീസ് വംശജരെ കൊണ്ട് അവിടുത്തെ ആണുങ്ങളെ പിടിച്ച് ജയിലിലിടും, എന്നിട്ട് അവിടെയുള്ള ഉയ്ഗർ മുസ്ലിം സ്ത്രീകളെ അവിടുത്തെ ഹന വംശജരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, എന്നിട്ട് വർഗീയ ഒത്തൊരുമയാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കമ്മ്യൂണിസം എന്ന ആശയം എവിടെയോ മണ്ണിടിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും ഇവിടെ ചില സഖാക്കന്മാരുണ്ട്, അതും ഇതും പറഞ്ഞ് കാർൽ മാർക്സിൻ്റെയും അക്കാര്യവും ഇക്കാര്യവും ഒക്കെ പറഞ്ഞ് നടക്കുന്നു. കോർപ്പറേറ്റ് കമ്മ്യൂണിസം അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയാണ് കമ്മ്യൂണിസം? ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ ഒരുപാട് പേരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് ചിന്തിക്കുക. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, എന്നിട്ടും നാണമില്ലാതെ വീണ്ടും അവരുടെയൊക്കെ കൂട്ടുപിടിച്ച് നടക്കുന്ന നിങ്ങളെക്കുറിച്ച് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് സി രവിചന്ദ്രൻ മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം യുക്തിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ചരിത്ര വസ്തുതകൾ തീർച്ചയായും ശരിയാണ്, ചിന്തിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.